ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാരും സുഖമായിരിക്കുന്നു കരുതുന്നു. അപ്പൊ നമ്മുടെ ന്യൂ ഇയർ എല്ലാം അടുത്ത് വരുമോന്ന്. അപ്പൊ ഞാൻ വെച്ച് സ്പെഷ്യലായിട്ട് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാന്ന്. അപ്പൊ നമുക്ക് ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാണ്ട് മിക്സിയിൽ തന്നെ നല്ല അടിപൊളി നല്ല ടേസ്റ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ പ്ലം കേക്കിന്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന്റെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്യുക. അപ്പൊ അതിന്റെ നല്ലൊരു ഡാർക്ക് കളറായിട്ട് നമ്മൾ ഈ പ്ലം കേക്കിലൊക്കെ ഉണ്ടാവും, നല്ലൊരു ബ്രൗൺ കളറായിട്ട്. അത് ഫസ്റ്റ് തന്നെ ഞാൻ പണ്ട് മുന്നത്തെ ആദ്യത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് ജമ്മുന്ന് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ കളറ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അതിശയം പോലെയും ആ ഒരു മാം ഇങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഇങ്ങനെയും ആവുമോ പഞ്ചസാരന്റെ കളർ മാറുമെന്നല്ലോ. അപ്പൊ ഇപ്പൊ അത് ശീലമായി. അപ്പൊ നല്ല ഒറിജിനൽ കളർ നമുക്ക് വേറെ ഒന്നും ഏഡ് ചെയ്യണ്ട, പഞ്ചസാര കാരമലൈസ് ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ നല്ല അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കപ്പിന്റെ പകുതി മാത്രമാണ് ഇപ്പൊ ചേർക്കുന്നത് കേട്ടോ. ഇത്രയും വേണം. അപ്പൊ നമ്മളിങ്ങനെ വെക്കുകയും വേണ്ടു. വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ ഉരുകി ബ്രൗൺ കളർ ആകാൻ തുടങ്ങും, അത് നമുക്ക് കാണാം. ഇപ്പൊ ചെറുതായിട്ട് നമ്മുടെ പഞ്ചസാര കാരമലൈസ് ആയി വരുന്നുണ്ട്. അപ്പൊ നല്ലൊരു ബ്രൗൺ കളറും ഒന്ന് പതഞ്ഞു വരുമ്പോൾ മാത്രമേ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണ്ടു. അപ്പൊ പതഞ്ഞു വന്നിട്ടുണ്ട്, ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളർ ആയിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് സാധാരണ പച്ചവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ദൂരെ നിന്നിട്ട് ഒഴിച്ചു കൊടുക്കണം. ആ ഒരു സമയം പിന്നെ ഇതൊരു കട്ട പിടിക്കുന്ന പോലെ തോന്നും, പക്ഷേങ്കിൽ ചൂടായിക്കൊണ്ട് നിൽക്കുമ്പോൾ നല്ല നേർങ്ങനെയായിട്ട് തന്നെ വരും, ഇതുപോലെ ആയിട്ട് വരും. അപ്പം ഞാനിതിൻ്റെ അകത്ത് കുറച്ച് കറുപ്പ് ഉണക്ക മുന്തിരി അതുപോലെ വെള്ള മുന്തിരി കാഷ്യൂ നട്സ് ഇതെല്ലാം കഴുകി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചെറി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി റെഡും ഗ്രീനും ആണ്. അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൈദപ്പൊടിയിലെല്ലാം കുറച്ച് ഇത് മിക്സാക്കിയിട്ട് ഇടും, അടിയിൽ മാത്രം ഇത് പോയി അങ്ങ് പിടിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്താൽ എല്ലായിടത്തും നല്ല പോലെ ഒന്ന് ആയിക്കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ കാരമലൈസ് ചെയ്തതിൻ്റെ അകത്ത് നമ്മൾ ഈ സംഭവം ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ക്രീമും ഇതുമെല്ലാം ആയിരിക്കുമല്ലോ, ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് പ്ലം കേക്ക്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേ ഒരു മെത്തേഡിൽ തയ്യാറാക്കി നോക്കണം, എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ബാക്കിയുള്ള പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രാമ്പു പട്ടയും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും മതി. എല്ലാം കൂടി ഒന്ന് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു മെഷറിംഗ് കപ്പിൽ 250 ആണുള്ളത് മൈദ മാവ്. അപ്പോൾ നമുക്കിത് അരിപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം.
തനിയും ഒച്ചയും മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മൂന്ന് നുള്ളി ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു രണ്ട് നുള്ളി ഉപ്പ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഈ മുട്ട നമ്മൾ മിക്സിയുടെ ജാറിലിടുമ്പം തന്നെ വാനില എസൻസും കൂടി ചേർത്താൽ നല്ലതായിരുന്നു. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇത്രയും മതി. കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ട്രേയിൽ നമ്മൾ ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് നെയ്യ് ഇങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് വിളയിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ച ആയുടെ മുട്ടയും പഞ്ചസാരയും വാനില എസൻസ് ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് തിളപ്പിക്കൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മൈദാ മാവ് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ഓവനിലൊന്നും അല്ല കേട്ടോ, ഇതുപോലൊരു ചുവട് കട്ടിയുള്ള ഒരു ഏത് പാത്രമായാലും നമുക്ക് അലുമിനിയത്തിൻ്റെ മതി. അതിലേക്കൊരു റിങ്ങോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റോ എന്തെങ്കിലും ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മൈദാ മാവ് അരിച്ച് മാറ്റിയതും കൂടി ഈ ഒരു മിക്സിലിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഈ ഒരു പ്ലം കേക്കിന് വേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്ക് നേരെ നമ്മുടെ നെയ്യൊക്കെ തടവിച്ച ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ ഈയൊരു പാത്രം ഒരു 5 മിനിറ്റ് മുന്നേ നല്ലപോലെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സിമ്മിലാക്കി ഒരു 50 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വരും. അപ്പോൾ ആ ഒരു സമയം ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ കറുത്ത മുന്തിരിങ്ങ അതുപോലെ ചെറി കട്ട് ചെയ്തത് എല്ലാം കൂടി ഒന്നുപോലെ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു അതുപോലെ കട്ടിയുള്ളൊരു മൂടി വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഇഞ്ചി പച്ചമുളക് ചതുക്കുന്ന ആ ഒരു സംഭവമല്ലേ, ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 50 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വരും. ഈ ഒരു സമയം ഇവിടെ നല്ലൊരു വെയിലാണ്. ഇനി നമുക്കൊരു സ്ക്യൂറോ മറ്റോ ഒന്ന് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നല്ലപോലെ 50 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് റെഡിയായി. അപ്പോൾ നമ്മുടെ ഈ പ്ലം കേക്ക് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ടേസ്റ്റി പ്ലം കേക്ക് തയ്യാറായിട്ടുണ്ട്. 2024 കേക്കാണിത്. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക സ്പെഷ്യൽ ഹാപ്പി ന്യൂ ഇയർ 2024. Thank you.
ശരിയാക്കണം. ഓക്കേ.